ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രൈ ഓഫ് ആപ്പ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചായയോ, ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ എന്ന്. അല്ല, ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ചായയാണ്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സുകളുള്ള ഒരു ചായയുടെ റെസിപ്പിയാണ്. പേരയില ചായ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മലയാളീസ്. എന്നാൽ നമ്മൾ നമുക്ക് ചുറ്റും ഉള്ള ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ഒരുപാട് സംഭവങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നമ്മൾ വെയിറ്റ് കുറയ്ക്കാനും മറ്റൊക്കെ ആയിട്ട് നമ്മൾ ഗ്രീൻ ടീ പോലുള്ള സാധനങ്ങൾ ഒരുപാട് കാശ് കൊടുത്തിട്ട് വാങ്ങാറുണ്ടല്ലേ. എന്നാൽ അതിനെക്കാട്ടിലും ഗുണങ്ങളുള്ള കിട്ടുന്ന ഒരു ചായയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്, പേരയില ചായ. എന്തൊക്കെയാണ് ഈ ഒരു പേരയില ചായയുടെ ഗുണങ്ങൾ എന്നുള്ളത് ആദ്യം നോക്കാം. അതിനുശേഷം ഞാനിതിൻ്റെ റെസിപ്പി കാണിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതിൻ്റെ ആദ്യത്തെ ഗുണമെന്ന് പറയുന്നത് വയറിളക്കം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയറിയ അഥവാ ലൂസ് മോഷൻ എന്നൊക്കെ പറയുന്ന വയറിളക്കം, അതായത് നമ്മൾ ഒരു പക്ഷേ ഫുഡ് പോയ്സൺ കാരണമൊക്കെ ആയിരിക്കാം നമുക്ക് വയറിളക്കം വരുന്നത്. അപ്പോൾ ഈ ഒരു പേരയിലെ ചായ അതിലുണ്ടാകുന്ന അണുബാധ പരിഹരിക്കാൻ സഹായിക്കും. അണുബാധ കാരണമുണ്ടാകുന്ന വയറിളക്കം തടയാനും പെട്ടെന്ന് അണുബാധ നീക്കാനും പേരയിലകൾ അടങ്ങിയ ചില സത്തകൾക്ക് കഴിവുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഷുഗർ വരുന്ന ആളുകളായി മാറിയിട്ടുണ്ട് ഇന്ന് മലയാളീസ്. പേരക്ക ഇലയിലെ പോളിഫിനോൾസ് ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റുകൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നു. അതിനാൽ പ്രമേഹമുള്ളവർക്ക് പേരയില ചായ നല്ലതാണ്. ഭക്ഷണത്തിന് ശേഷം പേരയില ചായ കുടിക്കുന്നത് രക്തത്തിലെ ഷുഗറിൻ്റെ കുതിച്ചുയരലിനെ തടയിടും. ഇനി മൂന്നാമതായിട്ട്, കൊളസ്ട്രോൾ കുറയ്ക്കും. ഷുഗർ പോലെ തന്നെ, അല്ലെങ്കിൽ പ്രമേഹം, ഡയബറ്റിക്സ് പോലെ തന്നെയാണ് എല്ലാ മലയാളീസും ഇന്ന് കൊളസ്ട്രോളിനും അടിമയാണ്. എക്സസൈസ് ചെയ്യാൻ മടിയാണ്, എന്നാൽ ഭക്ഷണം കഴിക്കാൻ വളരെ ഇഷ്ടമാണ് മലയാളീസിന്. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കും. പേരക്ക ഇലയുടെ സത്തിൻ്റെ ഉപയോഗം നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കും. കൂടാതെ പേരക്ക ഇലയിലെ പൊട്ടാസ്യവും നാരുകളും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പേരയില ചായയ്ക്ക് നമ്മുടെ ശരീരഭാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വഴികൾ ട്രൈ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ നമ്മുടെ ശരീരഭാരം നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഈ ഒരു പേരയില ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പേരയില ചായ കുടിച്ച് നോക്കാം. വെറും വയറ്റിലാണ് നിങ്ങൾ പേരയില ചായ കുടിക്കേണ്ടത്. രക്തത്തിലെ നമ്മുടെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനും പേരയില ചായ സഹായിക്കും. ഇനി ഇതിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ലൈക്കോപീനുകൾ പേരയിലയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇവക്ക് ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കാൻ കഴിയും. വൈറ്റമിൻ സി ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നതിനാൽ പേരയ്ക്ക ഇലയുടെ പൗഡർ മുഖത്ത് ഉപയോഗിക്കുന്നത് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാനും മുഖത്തെ പേശികളെ ശക്തമാക്കാനും സഹായിക്കും. അപ്പോൾ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവാനും നല്ലൊരു ഷൈനിങ് കിട്ടാനും ഒക്കെ ഈ പേരയില ചായയും പേരയിലയുടെ പൗഡറും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പേരയിലയുടെ പൗഡർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പേരയില തണലത്ത് ഇട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ പൊടിക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് തേനിലോ അതല്ലെങ്കിൽ പാലിലോ റോസ് വാട്ടറിലൊക്കെ ഒന്ന് ചാലിച്ച് മുഖത്ത് പുരട്ടിയാൽ മതി. അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മുഖത്ത് പുരട്ടുക എന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ലൊരു ഷൈനിങ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെല്ലിനെയൊക്കെ അത് നീക്കം ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, കണ്ണിന് താഴെയുള്ള കറുപ്പ് അത് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഏജ് കൂടുമ്പോഴുണ്ടാകുന്ന മുഖത്തെ ചുളിവ്,
ചുളിവുകൾ മാറ്റാനും നമ്മുടെ പേരയിലയുടെ പൗഡറിന് കഴിയും. വേറെ ഇതിനുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ താരൻ കളയാനും നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ മാറ്റാനും ഈ ഒരു പേരയിലയുടെ വെള്ളത്തിന് സാധിക്കും എന്നുള്ളതാണ്. തലേ ദിവസം രാത്രി നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പേരയിലയുടെ വെള്ളം പിറ്റേ ദിവസം നമ്മൾ കുളിക്കുമ്പോൾ അതുപയോഗിച്ച് നമ്മുടെ തല നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താരനും മുടി കൊഴിച്ചിലും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പേരയുടെ തളിരിലകൾ എടുക്കണം. ഒരു ഏകദേശം ഒരു 10 എണ്ണമൊക്കെ മതി. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി 1/2 ടീസ്പൂൺ ചായപ്പൊടി മതി. ചായപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ചായപ്പൊടി ഇല്ലാണ്ടേ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ 1 സ്പൂൺ തേൻ, മധുരം ആവശ്യമുള്ളവർക്ക്. ഷുഗറൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. നേരത്തെ പറഞ്ഞല്ലോ പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്, അത് നിങ്ങൾ ഷുഗർ യൂസ് ചെയ്തിട്ട് അതിനെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് വരുത്തരുത്. ഇനി ഇതെങ്ങനെയാണെന്നുള്ളത് സാധാരണ ചായ ഉണ്ടാക്കുന്നത് പോലെ തന്നെ 1 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള പേരയിലകളിട്ട് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം. ചായപ്പൊടിയും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചിട്ട് ഇളം ചൂടോടുകൂടി നമുക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ആവശ്യത്തിന് തേനോ അതല്ലെങ്കിൽ 1 ഏലക്ക പൊടിച്ചതോ 1 ഇഞ്ചിയുടെ ചെറിയ കഷ്ണം അതല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര്. ഇപ്പോൾ ഡയറിയ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ കുടിക്കാം. ഇപ്പോൾ ഷുഗറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ഒരു പേരയിലെ ചായ കുടിക്കുന്നത് നല്ലതാണ്. ഇനി ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും ഇതിന് കുറച്ചൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ചിലർക്ക് പൊട്ടാസ്യത്തിൻ്റെ അളവ് ഭക്ഷണത്തിൽ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പേരയില ചായ ഉപയോഗിക്കരുത്. നേരത്തെ പറഞ്ഞു പേരയിലയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ഗുരുതരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, വേറെ ഏതെങ്കിലും രോഗങ്ങൾക്ക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പേരയില ചായയൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഇത് മാത്രമല്ല എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ അഭിപ്രായങ്ങൾ തേടുന്നത് നല്ലതാണ്. ഇനി നേരത്തെ പറഞ്ഞു നമ്മുടെ സ്കിന്നിന്, നമ്മുടെ മുഖത്തിനും മുഖക്കുരു മാറാനൊക്കെ പേരയില നല്ലതാണെന്ന് പറഞ്ഞു. അതേസമയം നിങ്ങളുടെ ശരീരം നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ, എക്സിമ പോലുള്ള രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സിമ പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേരക്ക ഇല ഉപയോഗിക്കരുത്. അത് ഈ എക്സിമ കൂട്ടാൻ കാരണമായേക്കാം. അപ്പോൾ എക്സിമ ഉള്ളവർ പേരക്ക സത്ത് അടങ്ങിയ ഒന്നും തന്നെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.